വിശേഷാൽ പൂജയും അന്നദാനവും പാട്ടുകച്ചേരിയും എന്നു വേണ്ട. അമ്മൂന്റെ അച്ഛൻ അതൊരു ആഘോഷമാക്കുമായിരുന്നു. അതൊക്കെ ഒരു കാലം അല്ലേ അമ്മു? നാളത്തേക്ക് ഒരു ചുറ്റുവിളക്ക് ഏർപ്പാടാക്കിക്കൊള്ളൂ തിരുമേനി. ആയിക്കോട്ടെ. ആ പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. പിതൃക്കൾക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളൊക്കെ മുടങ്ങിയിട്ട് കുറച്ചുനാളായില്ലേ? എല്ലാവർക്കും അതിന്റേതായ അതൃപ്തിയുണ്ട്. അതിന്റെ അനർത്ഥങ്ങൾ തറവാട്ടിലും കാണാറുണ്ട്. അനന്തരാവകാശികളില്ലാതെ ആലഞ്ചേരി അന്യം നിന്നു പോകുന്ന ഒരവസ്ഥ വരെ എത്തിയില്ലേ? അങ്ങനെ ഒരാളില്ലാഞ്ഞിട്ടല്ലോ. ഉണ്ടായിട്ടും പുത്രസൗഖ്യം കിട്ടാതെ പോകുന്നത് പിതൃക്കളുടെ അനിഷ്ടം കൊണ്ടുതന്നെയാവും. അതിനിപ്പോ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക തിരുമേനി? പരിഹാരം ഇളം തലമുറയിലെ അവകാശികളെ കൊണ്ട് കർമ്മം ചെയ്യുക തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരാൾ അതിനുള്ള ഭാഗ്യം എനിക്കുണ്ടാവോന്നറിയില്ല തിരുമേനി. എന്നാ പിന്നെ അമ്മുമായിട്ട് തന്നെ അത്രയെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. അതെ, ടീച്ചറിന്റെ പിറന്നാള് നമ്മള് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ പോവാ. ഏയ്, അതൊന്നും വേണ്ട കുട്ടി. വേണോ വേണ്ടേന്നൊക്കെ ഞങ്ങള് തീരുമാനിച്ചോളാം. അല്ല ഋഷി സാറ്, അയ്യോ, പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. ഞാൻ ആ കാര്യം ഓർത്തതേ ഇല്ല. എന്താ എനിക്ക് പറ്റിയത്? അല്ലെങ്കിൽ ഏത് നേരവും കലണ്ടർ നോക്കി നാളും തിരഞ്ഞു കഴിയുന്ന ആളാ. എന്നാ ആവശ്യമുള്ള കാര്യം ഓർക്കണ്ടേ? അതും അമ്മൂട്ടി ഇവിടെ ഉള്ളപ്പോ. അമ്മാളുവേ, എരുതിയിൽ എണ്ണ നീട്ടി ഒഴിക്കണ്ട കേട്ടോ. അല്ല, ഇപ്പൊ മറന്നാലും രാത്രി ഞാനും തിരുമേനിയും കൂടി ഒരു പഞ്ചായത്തുണ്ട്. അപ്പൊ എന്തായാലും അറിയാതിരിക്കില്ല. എന്തായാലും ടീച്ചറുടെ പിറന്നാള് നാളെ നമുക്ക് അടിച്ചു പൊളിക്കണമെങ്കിലേ. വേണം വേണം, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എത്ര നാള് കൂടിയാ പിറന്നാളിന് അമ്മ ഇവിടെ തങ്ങുന്നത്? അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഗംഭീരമാക്കണം. അമ്മളുമേ, നാളെ നമുക്ക് സദ്യയും പായസം ഒക്കെ വേണം. എന്തൊക്കെയാ വേണ്ടതെന്ന് ഇങ്ങോട്ട് പറഞ്ഞാ പോരെ. ദേമ്മൂട്ടി, ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം. നാളെ പിറന്നാള് കാരി അടുക്കളയെ കണ്ടുപോകരുത്. എല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, കേട്ടല്ലോ. അപ്പോ നല്ലൊരു സദ്യ ഉണ്ടാന്നുള്ള പ്രതീക്ഷയും പോയി. എന്തായാലും നിങ്ങൾക്കിവിടെ വരാൻ തോന്നിയത് നല്ല സമയത്താണ് കുട്ടികളെ. അല്ലെങ്കിൽ ഇപ്പോഴൊന്നും അമ്മുവിനിവിടെ കാണാനോ പിറന്നാൾ ആഘോഷിക്കാനോ ഒന്നിനും കഴിയാതെ പോയേനെ. ഞാനങ്ങനെ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ലെന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാവുന്നല്ലേ. പിറന്നാളിന്റെ കാര്യം പോലും പലപ്പോഴും ഓർക്കാറില്ല. പിന്നെ എനിക്ക് എല്ലാ കൊല്ലം ഒരു ആശംസ കിട്ടാറുണ്ട്, ഇപ്പോഴും അത് മുടങ്ങാറില്ല. അതാരുടേതാണെന്ന് എനിക്കറിയാം, ആദ്യ സാറിന്റെ അല്ലേ. അമ്മുവിന് ഓർമ്മയുണ്ടോ എല്ലാരും കൂടി അവസാനം ഈ തറവാടിൽ ആഘോഷിച്ച പിറന്നാള് നമ്മുടെ മോൻകുട്ടിന്റെ ആയിരുന്നു? അന്നവന്റെ രണ്ടാം പിറന്നാളായിരുന്നു. എന്തായിരുന്നു അന്നിവിടത്തെ മേളം? കൊച്ചു കസവുമുണ്ടൊക്കെ ഉടുത്ത് പിറന്നാളുകാരും കുട്ടി ഇവിടൊക്കെ ഓടി നടക്കുന്ന രൂപം ഇപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. ആ സന്തോഷത്തിന് കണ്ണു കിട്ടിയതാവും. പിന്നെ അവന്റെ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ യോഗം കിട്ടിയില്ലല്ലോ നമുക്ക്.
ഇനി ഈ ജന്മത്ത് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമോ ആവോ ആർക്കറിയാം. നിങ്ങൾ ഇതെന്ത് പണിയാ നമ്പ്യാരേട്ട കാണിച്ചത്? എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞ് ആ പാവത്തിനെ സങ്കടപ്പെടുത്തിയത്? ഓർത്തില്ല, അറിയാതെ വായിന്ന് വീണുപോയി. ഒന്നോർത്താൽ പറഞ്ഞത് നന്നായി. ഒന്ന് കരഞ്ഞിട്ടാണെങ്കിലും ആ നെഞ്ചിലെ ഭാരം ഉറങ്ങുമല്ലോ. പറഞ്ഞല്ലോ ആദി, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഈ വഴിയായിരുന്നു. എടുത്ത തീരുമാനം തെറ്റായിപ്പോയിന്ന് ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കവരെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. അമ്മയെന്ന് വിളിച്ചില്ലെങ്കിലും പണ്ടത്തെക്കാളും അടുപ്പം കാണിക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ ഹാപ്പിയാണ്. അതെ, അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. പിന്നെ എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്? ഓക്കെ, വേഗം തീർത്തിട്ട് വരാൻ നോക്ക്. ഇവിടുത്തെ അവസ്ഥയൊക്കെ ഊഹിക്കാലോ. അറിയാം, അത് ഞാൻ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. വിളിച്ചത് ആദ്യ സാറാണോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആദ്യം മുഖത്ത് തിളക്കം കണ്ടപ്പോഴേ മനസ്സിലായി. ഓ, അതൊരു ഭയങ്കര കഴിവാണല്ലോ. എന്താ ടീച്ചറെ, പിറന്നാളിന് ഇഷ്ടപ്രാണേശ്വരിക്ക് ഒരു സർപ്രൈസ് തരാൻ ആദ്യ സാറ് പറഞ്ഞെത്തുന്നുണ്ടോ? പിന്നെ സർപ്രൈസ് തരാൻ പറ്റിയ സമയമാണല്ലോ ഇപ്പോ. ആ പാവം അവിടെ 100 കൂട്ടം തിരക്കുമായിട്ട് ഓടി നടക്കുക കുട്ടി. ഉടനെ ഒന്നും വരാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. സാർ ഞങ്ങളുടെ കാര്യം ഒന്നും ചോദിച്ചല്ലേ. ആ, അത് പിന്നെ ചോദിക്കാതിരിക്കോ. നിങ്ങൾ രണ്ടുപേരും സേഫാന്നറിഞ്ഞപ്പോ ആദ്യം ഹാപ്പിയാണ്. ആദ്യ സാറിന് ഇപ്പൊ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ തറവാട്ടിൽ ചുറ്റിക്കറങ്ങി നടക്കാതെ പഠിക്കാൻ പറയാനും കരിയർ കളയാതെ നോക്കാനും നിങ്ങളോട് പറയാൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചത്. എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുന്ന കാര്യം, റാണി എന്തുകൊണ്ട് നിങ്ങളുടെ മിസ്സിങ്ങിനെ പറ്റി ആദ്യോട് ഇതുവരെ പറഞ്ഞില്ല എന്നാണ്. ചിലപ്പോ ഇതൊക്കെ അറിയുമ്പോ ആദ്യ സാറ് മോന്റെ ഇഷ്ടത്തിന് സമ്മതം മൂളുന്ന പേടിച്ചിട്ടാവും. ടീച്ചറിന്റെ കൂടെ ആദിസാരും കൂടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ പിന്നെ അവിടെ ഉള്ളവരുടെ എതിർപ്പിന് ഒരു പ്രസക്തി ഇല്ലാതാവില്ലേ? അത് തന്നെയാവും കാരണം എന്നാ എനിക്കും തോന്നുന്നത്. ഇതൊക്കെ അറിയുമ്പോ ആദ്യം എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളൊരു പേടി ആദ്യം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ഒരുമിച്ചാണെന്ന് ഞാൻ പറഞ്ഞ ആ നിമിഷം മുതല് ആദ്യം വളരെ പോസിറ്റീവായിട്ടാ റെസ്പോണ്ട് ചെയ്തത്. അത് തന്നെയാ എന്റെ ധൈര്യവും. പിറന്നാളിന് നിങ്ങളോടൊപ്പം തറവാട്ടിൽ ഉണ്ടാവാൻ പറ്റിയത് തന്നെ ഈശ്വരാനുഗ്രഹം എന്നാണ് ആദ്യം പറയുന്നത്. ഇങ്ങനെ പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റുന്ന നിങ്ങൾക്ക് എങ്ങനെയാ ടീച്ചർ ഇത്രയും നാളും അകന്നു നിൽക്കാൻ കഴിഞ്ഞത്? ചിലപ്പോ ആ കടമൊക്കെ പലിശ സഹിതം വീട്ടാനാവൂ. ഈശ്വരൻ രണ്ടുപേരെയും ഇങ്ങനെ ഒന്നിപ്പിക്കാൻ നോക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല കുട്ടി. ഋഷിയുടെ നാവിൽ നിന്ന് അമ്മയെന്നൊരു വിളി. അവനെ ചേർത്ത് നിർത്തി അവനോടൊപ്പം ഇനിയുള്ള കാലം ജീവിക്കുക. അങ്ങനെ ചില ആഗ്രഹങ്ങളെ ബാക്കിയുള്ളൂ. പക്ഷെ അത് പോരല്ല ടീച്ചറമ്മേ, ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹങ്ങൾ അതുക്കും മേലെയാ. ആ അതെ, ഞാനിന്ന് ടീച്ചറിനോട് ഒരു കാര്യം കൊണ്ടുവരണമെന്ന് പറഞ്ഞില്ലേ? ഒരു കാര്യം മറക്കാതെ എടുത്ത് ബാഗിൽ വെക്കണമെന്ന് പറഞ്ഞില്ലേ? അതെവിടെ? ആ കുർത്തയോ? എന്തിനപ്പത്? അതൊക്കെ ഉണ്ട് ടീച്ചർ, അതിങ്ങ എടുത്തേ. എന്തിനാന്ന് പറഞ്ഞിട്ട് പോ സൂര്യ. അത് പിന്നെ പറയാം.
ഞാൻ ലക്ഷ്മിയാണ്. പറയൂ ലക്ഷ്മി, എന്താ വിളിച്ചത്? നിങ്ങളിപ്പോ എവിടെയാ? അത് ഞാനിപ്പോ. എന്താ ലക്ഷ്മി, എന്താ കാര്യം? സാരമില്ല, എവിടെയാണെന്നൊന്നും എന്നോട് പറയണ്ട. ഞാനിപ്പോ അത്യാവശ്യമായിട്ട് ഒരു കാര്യം അറിയിക്കാനാ വിളിച്ചത്. പേടിക്കണ്ട, എന്റെ അടുത്ത് ആരുമില്ല. ഞാനിപ്പോ മാളിയേക്കിൽ നിന്നല്ല, എന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. എന്താ ലക്ഷ്മി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ചിലപ്പോ മാളിയേക്കിൽ നിന്ന് റാണിയമ്മ സംഘവും നിങ്ങളുള്ള സ്ഥലത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ലക്ഷ്മി ഇതെങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് റാണി അറിഞ്ഞോ? അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. റാണിയമ്മയ്ക്ക് ആരോ ഒരാള് നിങ്ങളുടെ വിവരങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അയാൾ ഒന്ന് രണ്ട് തവണ മാളിയേക്കില് വന്നിരുന്നു. ജഗനെന്നോ മറ്റോ ആണ് പേര്. അതെ, ഋഷിയുടെയും സൂര്യയുടെയും കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം. റാണിയമ്മ അവിടെ എത്തിയ എന്ത് വില കൊടുത്തും ഋഷിയെ മടക്കിക്കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാ. അവരവിടെ എത്തുന്നതിന് മുമ്പ് അതിഥി അവരുടെ വിവാഹം നടത്തണം, അല്ലെങ്കിൽ റാണിയമ്മ അവരെ തല്ലിപ്പിരിക്കുന്നുള്ള കാര്യം ഉറപ്പാ. രണ്ടും കൽപ്പിച്ച അവരവിടേക്ക് വരുന്നത്. അവരുടെ കാര്യത്തിൽ ഉടനെ എന്തെങ്കിലും ചെയ്യണം, ഉപേക്ഷ വിചാരിക്കരുത്. ശരി ലക്ഷ്മി, ഞാൻ എന്തെങ്കിലും ചെയ്യാം, ഒന്ന് ആലോചിക്കട്ടെ. എന്താണ് പ്രിയപ്പെട്ടവളെ ഈ രാത്രിയില്? അതും ഞാൻ നിന്നെ ഓർത്ത് ഇവിടെ തനിച്ചിരിക്കുന്ന നേരത്ത്. അല്ലെങ്കിലും ഈ ഉള്ളവൻ എന്നും തനിച്ചായിരുന്നല്ലോ. എങ്കിലും ഇപ്പൊ ഈ നേരത്ത് നിന്റെ കോള് വന്നപ്പോ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി. എന്റെ പ്രിയപ്പെട്ട അമ്മു, പറയേ. ജഗൻ എന്നെ സഹായിക്കണം പ്ലീസ്. സഹായം ചോദിച്ചു തന്നെയാണോ നീ എന്നെ വിളിച്ചത്? ഞാൻ കരുതി രക്ഷകനായ മോനു ഒത്ത് അമ്മു എനിക്കെതിരെ പടയൊരുക്കം തുടങ്ങിയെന്ന സന്തോഷ വർത്തമാനം അറിയിക്കാനാവുന്ന. ജഗൻ പ്ലീസ്, പറഞ്ഞല്ലോ എന്നെ ഉപദ്രവിക്കരുത്. പകരം എന്തു വേണമെങ്കിലും ഞാൻ ജഗന് തരാം. എന്നെയും എന്റെ മോനെയും മാളികക്കാർക്ക് ഒറ്റ കൊടുക്കരുത് പ്ലീസ്. എന്താ ഇതമ്മു, നീ എന്തിനാ എന്നോട് അപേക്ഷിക്കുന്നത്? നിന്റെ വിനീത വിധേയനായ ഈ ദാസനോട് ആജ്ഞാപിക്കല്ലേ വേണ്ടത്? പിന്നെ നീ ഇപ്പൊ പറഞ്ഞത് ഭംഗി വാക്കൊന്നും അല്ലല്ലോ. ഞാൻ അമ്മൂനെ സഹായിച്ച പ്രത്യുപകാരമായി ചോദിക്കുന്നതെന്തും എനിക്ക് കിട്ടുമോ? എന്തും. പേടിക്കണ്ട, ജഗൻ നിന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും ചോദിക്കില്ല. പകരം നിനക്ക് ഉപകാരമില്ലാത്ത അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമേ നിന്നിൽ നിന്ന് പ്രതിഫലമായി പ്രതീക്ഷിക്കുന്നുള്ളൂ. തറവാട് വക ഭൂമിയിൽ ജഗനായിരിക്കണം അവകാശം. അത് ചോദ്യം ചെയ്ത് ഒരിക്കലും നീയോ നിന്റെ മോനോ എനിക്കൊരു വിലങ്ങതടിയായി നിൽക്കരുത്. എന്താ മോ എന്റെ ഈ ചെറിയ ഒരു ഡിമാൻഡ്
നിനക്ക് സമ്മതമാണോ? സമ്മതം. ഓക്കെ, ജഗന്റെ ഇഷ്ടം പോലെ ആയിക്കോളൂ. ഒരവകാശവും പറഞ്ഞ് ഞാൻ വരില്ല. പക്ഷേ ആരും ഒന്നും അറിയരുത്, പ്രത്യേകിച്ച് ഋഷി. അതെ, അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. ആരും ഒന്നും അറിയരുത്. പക്ഷേ ഇപ്പൊ പറഞ്ഞത് നീ എനിക്ക് രേഖാമൂലം ഉറപ്പു തരണമോ? എന്താ, പറ്റുമോ നിനക്ക്? സമ്മതം. എങ്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ഉറങ്ങിക്കൊള്ളൂ അമ്മു. ആലഞ്ചേരിയിൽ നീയും നിന്റെ മകനും സേഫ് ആയിരിക്കും. ആരും നിങ്ങളെ തേടി ആലഞ്ചേരിയിൽ കാലുകുത്തില്ല. ആ ഉറപ്പ് ജഗൻ തരാം. ഓക്കെ, ഗുഡ് നൈറ്റ് അമ്മു. സ്വീറ്റ് ഡ്രീംസ്. പിറന്നാളായിട്ട് ഇന്ന് മോൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ? കൊടുക്കണം. എന്താ ഗിഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ ഒന്നും മനസ്സിലില്ല. കേക്ക് വാങ്ങാൻ പുറത്തു പോകുന്നുണ്ട്, അക്കൂട്ടത്തിൽ എന്തെങ്കിലും വാങ്ങാം. അങ്ങനെ എന്തെങ്കിലും പോരല്ലോ, അമ്മയ്ക്ക് ആദ്യമായിട്ട് മോൻ കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ലേ, അപ്പൊ അത് പ്രഷ്യസ് ആയിട്ടുള്ളതായിരിക്കണം. അല്ല, അങ്ങനെ ഇപ്പൊ പ്രഷ്യസ് ആയിട്ട് എന്താ കൊടുക്കുക? പുറത്തുനിന്നൊന്നും വാങ്ങണമെന്നില്ല, അടുത്ത് ചെന്ന് ടീച്ചറിന്റെ കവിളിലൊരു ഉമ്മ കൊടുത്ത് ബർത്ത്ഡേ വിഷ് ചെയ്താൽ അതിലും വിലപ്പെട്ടതായിട്ട് ഒന്നും ഉണ്ടാവില്ല ടീച്ചർക്ക്. എന്താ പറ്റില്ലേ? അല്ല, പറ്റായികയൊന്നുമില്ല. എന്നാലും ഇന്ന് ഞാൻ അങ്ങനെ ചെയ്ത അത് ആ ഒരു ഫീല് മനസ്സിൽ നിന്ന് വരട്ടെ. അപ്പൊ ആലോചിക്കാം പോരെ. അപ്പോ ടീച്ചറിന് സന്തോഷം ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു തരട്ടെ? ഇതാണ് സംഭവം. അതൊക്കെ ഉണ്ട്, വാ പറ. ഈ കുർത്ത ഏതാണെന്ന് ഓർമ്മയുണ്ടോ ടീച്ചർക്ക്?